ക്രിസ്തുവിന് രണ്ട് മടവാട്ടികളും ആത്മീയ വ്യാപാരവും വചനക്കച്ചവടവും നടത്തുന്ന സഭകൾ ചിന്തിക്കുവാൻ തലച്ചോർ ഉപയോഗിക്കാത്ത മുണ്ണക്കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നത് വെള്ളയുടുപ്പിടുവിച്ച് മഠത്തിൽ കുടിയിരുത്തുന്ന സ്ത്രീകൾ ക്രിസ്തുവിൻ്റെ മടവാട്ടിമാരാണെന്നാണ്. ആണോ? തീർന്നില്ല, മറ്റൊരു പഠിപ്പിക്കലുമുണ്ട്. സഭയും ക്രിസ്തുവിൻ്റെ മടവാട്ടിയാണത്രേ. അപ്പോൾ കുപ്പായക്കാരെ, ക്രിസ്തുവിന് എത്ര മടവാട്ടിമാരുണ്ട്? രണ്ട് മടവാട്ടികളോ? ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന പുരോഹിതർ അപ്പോൾ ആരാണ്? കുപ്പായമിട്ട പെണ്ണുങ്ങൾ മണവാട്ടിമാരാണെങ്കിൽ കുപ്പായമിട്ട കത്തനാർമാർ മണവാളന്മാരല്ലേ? ഈ ഏച്ചുകെട്ടലും വെച്ചുകെട്ടലുമായി നടക്കുന്ന ഇവന്മാർ രാത്രിയായാൽ വെറും ചെറ്റകളാണെന്ന് ഫ്രാങ്കോ കേസ് വെളിവാക്കുന്നു. കർത്താവിന് ഇതുപോലത്തെ ഉടായ്പ് സഭയും ചൊറി പിടിച്ച മണവാട്ടിമാരെയും ആവശ്യമുണ്ടോ? യഥാർത്ഥ തിയോളജിയിൽ ഗവേഷണം നടത്തുന്ന i2iNews ഒരു പ്രേക്ഷക തൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കുന്നു. ദയവായി ഇത് കേട്ട് സഭാഭക്തരും മെത്രാൻ സ്തുതിപാഠകരും കുരുപൊട്ടരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും പറയാം. എല്ലാ ന്യൂസ് ചാനലിലും നിറഞ്ഞിരുന്ന ഒരു വിഷയമായിരുന്നല്ലോ കന്യാസ്ത്രീ ഫ്രാങ്കോ കേസ്. കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടണമെന്നുള്ളത് ന്യായമാണ്. കന്യാസ്ത്രീകൾ കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഭാഗമാണ്. സഭ അനുശാസിക്കുന്ന പ്രതിജ്ഞ എടുത്ത് ഒബീഡിയൻസ്, പോവർട്ടി, ചാസ്റ്റിറ്റി, സുപ്പീരിയേഴ്സിൻ്റെ ആജ്ഞകളെല്ലാം അതുപോലെ അനുസരിക്കാൻ ജീവിതം സമർപ്പിച്ചവരാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്നത് മനുഷ്യരുടെ മണവാട്ടിയാകുന്നതിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണെന്ന് അവർ വ്യാമോഹിക്കുന്നുവെന്ന് തോന്നുന്നു. ഹ്യൂമൻസിനെ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത്. അതാണ് സൃഷ്ടികർത്താവിൻ്റെ നിയമം. സൃഷ്ടിതാവായ ദൈവം മനുഷ്യരൂപം എടുത്തതാണ് ബൈബിളിലെ യേശു ക്രിസ്തു. ഹീസ് ഡിവൈൻ, നമ്മുടെ സൃഷ്ടിതാവാണ്. സൃഷ്ടിതാവിൻ്റെ മണവാട്ടിയാകുന്നത് എങ്ങനെ? അങ്ങനെ പറയുന്നത് തന്നെ അബ്സേർഡ്, ഈക്വൽ ടു ബ്ലാസ്ഫെമി. ക്രിസ്തുവിന് ഒരേ ഒരു മണവാട്ടിയാണ്, അത് വീണ്ടും ജനനം പ്രാപിച്ചവരുടെ കൂട്ടമായ സഭയാണ്. സഭയാണ് മണവാട്ടി. അപ്പസ്തോലനായ പൗലുസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. സഭയാണ് മണവാട്ടി എന്ന് പറയുന്നത്, അല്ലാതെ സ്ത്രീകളെയല്ല. കന്യാസ്ത്രീകൾ മണവാട്ടിയാണെങ്കിൽ അതേപോലെ പ്രതിജ്ഞയെടുത്ത് സെലിബസി പ്രാക്ടീസ് ചെയ്യുന്ന പുരോഹിതന്മാരെ എന്ത് വിളിക്കണം? അവർ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് പോലും. അവർക്ക് ക്രിസ്തുവിൻ്റെ സ്ഥാനമാണെന്ന് ബൈബിളിലെ യേശു ക്രിസ്തു സൃഷ്ടിതാവിന് പ്രതിപുരുഷന്മാരില്ല. ഡിവൈൻ കനോട്ട് ബി റീപ്ലേസ്ഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ ഇവരുടെയൊക്കെ ക്രിസ്തു ആരാണ്? ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിഹ, അനോയിൻറ്റഡ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കൃഷ്ണനും ബുദ്ധനും സ്വരാഷ്ട്രും മുഹമ്മദും ഒക്കെ അനോയിൻറ്റഡ് ആണ് അവരവരുടെ റിലിജിയനിൽ. അപ്പോൾ കാത്തലിക് ചർച്ച് ക്രിസ്തു എന്ന് പറയുന്നത് ആരെയാണ്? ജൂപ്പിറ്റർ, വീനസ്, അപ്പോളോ എന്നീ റോമൻ ഗോഡ്സ് ആയിരുന്നു റോമൻ ചക്രവർത്തിമാരുടെ ദൈവങ്ങൾ. റോമൻ സാമ്രാജ്യം അതേപോലെ റോമൻ കാത്തലിക് ചർച്ചായി മാറി. അവരുടെ ദൈവങ്ങൾ പേരുമാറ്റി ചർച്ചിൻ്റെ ഹോളി ഫാമിലി, ഹോളി ട്രിനിറ്റി ഒക്കെയായി. ഈ വാക്കുകളൊന്നും ബൈബിളിലില്ല. റോമൻ സൺ ടെമ്പിളിൻ്റെ മുകളിൽ കുരിശു വെച്ചപ്പോൾ ബസലിക്കായി, സീസർ പോപ്പായി അവരുടെ അധികാരത്തിലും പദവിയിലും. പോപ്പ് ഈസ് ഇൻഫാലിബിൾ. പോപ്പിന് പാപമില്ല. അത് 200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി ചേർത്ത നിയമമാണ്. പോപ്പ് ഒരു പ്രൊനൗൺസ്മെൻറ്റ് ചെയ്താൽ, ഒരു സംഗതി പറഞ്ഞാൽ അത് ബൈബിളിന് തുല്യമാണ്. പോപ്പിന് പാപമില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും വെള്ളവസ്ത്രം ധരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡൻറ്റും ഭാര്യമാരും ഒക്കെ പോപ്പിനെ കാണാൻ വരുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കണം. ഒരു ബിഷപ്പ് എങ്ങനെയായിരിക്കണമെന്ന് സെയിൻറ്റ് പോൾ തിമോത്തിക്ക് എഴുതുന്നുണ്ട്. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. ഏക ഭാര്യയുടെ ഭർത്താവും സുശീലനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. അതുപോലെ ഒരുപാട് ഗുണങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അധ്യായത്തിൽ. ഈ ഗുണങ്ങളിൽ ഒന്നുപോലുമില്ലാത്ത ആൾ എങ്ങനെ ബൈബിൾ പ്രകാരം ബിഷപ്പാവും? കാത്തലിക് ചർച്ച് ഒരു സാമ്രാജ്യ ശക്തിയാണ്, ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അവിടെ നീതി, ന്യായം, കമ്പാഷൻ, ഹ്യൂമൻ റൈറ്റ്സ് എന്നൊന്നുമില്ല. അവിടെ പവർ, അതോറിറ്റി, കൺട്രോൾ, ഒബീഡിയൻസ് ഇതൊക്കെയുള്ളൂ. ഇതിനെതിരെ പൊരുതുന്ന കന്യാസ്ത്രീകൾ വിജയിക്കുമോ? ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഭാഗമായി നിന്നുകൊണ്ട് അതിനെതിരെ പൊരുതി വിജയിക്കാൻ സാധിക്കുമോ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, പിന്നെയും അടിമനുഗത്തിൽ കുടുങ്ങിപ്പോകരുത്. ഗലാത്യർ 5:1,
Stand fast in the liberty with which Christ has made you free, and be not entangled again with the yoke of bondage. അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുവാനാണ് ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത്. പിന്നെയും വാക്യങ്ങളുണ്ട്. ദൈവം ആത്മാവാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സ്വതന്ത്രരാകുന്നു. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സത്യം യേശുക്രിസ്തുവാണ്, ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുക്രിസ്തു എന്ന രക്ഷകൻ. അത് പടത്തിൽ കാണുന്ന കുഞ്ഞുവാവ ക്രിസ്തുവല്ല. അപ്പൻ കയ്യിൽ പൂച്ചെണ്ടുമൊക്കെ പിടിച്ച് കന്യകയായ മേരിയും ഒത്ത് മൂന്ന് പേരുടെയും തലയ്ക്ക് ചുറ്റും സൺ സിമ്പലും സൺ ക്രോസും ഒക്കെ വെച്ച തിരുക്കുടുംബത്തിലെ ക്രിസ്തു അതല്ല ബൈബിളിലെ ക്രിസ്തു. ദ പവർഫുൾ മിറക്കിൾ വർക്കിംഗ് ഗോഡ് ഹിംസെൽഫ്. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവം. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ യേശു ക്രിസ്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ, ഫോർ ഐ ആം ജെൻറ്റിൽ ആൻഡ് ഹംബിൾ ഓഫ് ഹാർട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് റെസ്റ്റ്. ആ ക്രിസ്തുവിനെ അറിയുന്നതാണ് സ്വാതന്ത്ര്യം. ലോകത്തിൻ്റെ പാപത്തെ മുഴുവൻ വഹിച്ചവൻ. ആ സത്യസുവിശേഷം വിശ്വസിക്കുന്നതാണ് സ്വാതന്ത്ര്യം. ആ സുവിശേഷം സഭയുടെ പാരമ്പര്യത്തിലും കാനോൺ നിയമത്തിലും ഒന്നുമില്ല. സഭയുടെ നിയമത്തിൽ നിന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, വെളിപാട് 18:4, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. കം ഔട്ട് ഓഫ് മൈ പീപ്പിൾ ആൻഡ് ഡു നോട്ട് ബി പാർട്ടേക്കേഴ്സ് ഓഫ് സിൻസ്. i2iNews, an eye for truth.